ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 5:30 കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നേരത്തെ കാലത്ത് നീപ്പിച്ചുണർത്തിയിരിക്കണ ഞാൻ അപ്പം ചുട്ടുക്കണ കറിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഒരല്പം തിരക്കുള്ള ദിവസമാണ്. മക്കളൊക്കെ മാറ്റി ഒരുക്കി ഒരു 6:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമുക്ക് കോഴിക്കോട് പോകാനുള്ളതാണ്. അപ്പോൾ കോഴിക്കോടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണ സമയത്തത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കണ്, അത് പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുട്ടിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ കുഞ്ഞുട്ടിക്ക് പണിയുണ്ട്, ഞാനും മക്കളുമാണ് കോഴിക്കോട്ടേക്ക് പോണത്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ പോരാൻ. അപ്പോൾ ബസ് 4:45 പോയിട്ട് ബസ് കയറ്റി തരാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുട്ടിൻ്റെ കൂടെ പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് നേരിട്ട് നിലമ്പൂർക്കുള്ള ബസ് കയറ്റി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലമ്പൂർക്കുള്ള ബസ്സാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കൂടെ പോരാൻ 3 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ അവർ അവിടെ നിലമ്പൂർക്ക് വരും. പിന്നെ നിലമ്പൂർ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരിട്ട് കോഴിക്കോട്ടേക്ക് KSRTC കയറാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടിനെയും കൊണ്ടായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിയമോള് ഇതാ നിഷി താത്താൻ്റെ അടുത്തേക്ക് പോവാണ് പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ കൂടെയാണ് പിന്നീട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്രോഗ്രാം ഉച്ചയ്ക്ക് 2 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഞങ്ങൾ അന്നേ ദിവസം രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മിക്കവാറും കോഴിക്കോട് വരുമ്പോൾ ഇങ്ങൾക്കൊക്കെ അറിയുണ്ടാവും മിക്കവാറും ബീച്ചിൽ വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അവരും പറയും ഞങ്ങൾക്ക് വേണം ഒരു ദിവസം ഇങ്ങനെ ബീച്ചിൽ വരെ അടിച്ച് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു അവസരം ഒത്തു കിട്ടിയതായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ രാവിലെ വന്ന് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ചായയും അതേപോലെ തന്നെ ലഘുവടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് ഇമ്മ അവിടെ ഉണ്ടാക്കും. ഞാൻ കുറേ പ്രാവശ്യം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വന്നതൊക്കെ ഫാമിലീൻ്റെ കൂടെയാണ് കേട്ടോ. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോൾ അത് വല്ലാത്തൊരു എൻജോയ്മെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു വേറെ ലെവൽ വൈബ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ 3 ചെരുപ്പൊ കൂരിയിട്ട് ഇതാ കടലിൽ വെള്ളം നനയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനാണെങ്കിലോ കരയത്ത് കയറിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കുറേ നിർബന്ധിച്ചു വാ ഞങ്ങളുടെ കൂടെ നനയാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിളിച്ചൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ പോവാൻ മടിച്ച് ഇങ്ങനെ കരയിൽ തന്നെ കയറിയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് തീരെ വന്നിട്ട് ഒന്നായിട്ട് കാല് മൊത്തം നനച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിഷിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം വന്നാൽ അവൾക്കൊന്ന് പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ബീച്ചിൽ കാല് നനച്ച് എങ്ങനെ നടക്കിരുന്നു അവർ 3. ഞങ്ങളിവിടെ ബീച്ചിലെത്തിയപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 12 വരെയാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 12 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മൾ എക്സ്പോ നടക്കുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ആയപ്പോൾ തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്. 2 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു അവസരമല്ലേ. അപ്പോൾ 2 വരെ അതിനുള്ളൊരു സമയം എന്നുള്ള രീതിക്ക് 1 നമ്മളോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ക്യാമറമാൻ. അപ്പോൾ ആൾ അപ്പോൾ തന്നെ പ്രിൻറ്റും എടുത്തു തരും. ഒരു ഫോട്ടോയ്ക്ക് 40 വില. അപ്പോൾ നിഷിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായതുകൊണ്ട് അവൾ ആ കടലിൽ നിന്നിട്ട് ഒരു ഫോട്ടോ 1-2 എടുത്തിട്ടുണ്ടായിരുന്നു.
ഞങ്ങളെല്ലാവരും പിന്നെ ഫോട്ടോ ഫോണിലൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉൾക്ക് നല്ലോണം എൻജോയ് ചെയ്തു റീൽസായിട്ടും, അതേപോലെ തന്നെ കുറേ ഷോർട്സ് ഇടാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കുറേ അധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തു ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ ഒരു 12:30 ആയപ്പോൾ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമ്മ നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് വരികയല്ലേ വീട്ടിലേക്ക്, അപ്പോൾ പിന്നെ ഇമ്മ കുറവൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രദർ തന്നെയാണ് ഞങ്ങളെ എക്സ്പോ നടക്കുന്ന ട്രേഡ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയാക്കിയത്. അപ്പോൾ എക്സ്പോൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് ഫുള്ളായിട്ട് അതിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ വീഡിയോ ഒരു 16 മിനിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതും കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് കരുതിയത്. അപ്പോൾ എക്സ്പോൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് കണ്ട് നോക്കുക. എക്സ്പോ കഴിഞ്ഞതിന് ശേഷം അന്ന് 5 മണി ആയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മക്കളെയും കൊണ്ടായതുകൊണ്ട് മക്കളെ ഞാൻ പിന്നെ വീട്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ എക്സ്പോക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു പോരാ മക്കളെയും കൊണ്ട് രാത്രിക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് അവിടെ നിന്നതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ തിരിച്ച് പോകുന്നത് കേട്ടോ. തിരിച്ച് പോകുന്നത് നമ്മൾ നേരിട്ട് കോഴിക്കോട് നിന്ന് വൈക്കട് വണ്ടി കയറിയിട്ടാണ് കേട്ടോ. എന്നാൽ നമുക്ക് നേരിട്ട് ഇടയ്ക്കര വന്നിട്ട് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.